എസ് എൻ ഡി പി ഭാരവാഹിയായിരുന്ന കെ കെ മഹേഷിന്റെ ദുരൂഹ മരണത്തിൽ വെള്ളാപ്പള്ളി നടേശന് കുരുക്കു മുറുകുന്നു മഹേഷൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിയെ പ്രതി ചേർത്ത് കേസെടുക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി തെലുങ്കാന പോലീസ് മകൻ തുഷാറിൻ്റെ പുറകെ പരക്കം പായുമ്പോഴാണ് വെള്ളാപ്പള്ളിക്ക് ഈ കുരുക്ക് വീഴുന്നത് ഇതോടെ അച്ഛനും മോനും ഒരു പായിൽ ഉറങ്ങാം ഒരു പാത്രത്തിൽ ഉണ്ണിയും ചെയ്യാം ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് എസ് എൻ ഡി പി കണിച്ചു കുളങ്ങര യൂണിയൻ സെക്രട്ടറിയായിരുന്ന കെ കെ മകേഷൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പ്രസ്തുത കേസ് വെള്ളാപ്പള്ളിക്ക് പുറമെ തുഷാർ വെള്ളാപ്പള്ളിയും കെ എൽ അശോകനും പ്രതിപട്ടികയിലുണ്ട് മൂന്ന് പേർക്കുമെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടത് കെ കെ മഹേഷൻ്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നടപടി കെ കെ മഹേഷിൻ്റെ ആത്മഹത്യ കൊലപാതകത്തിന് സമാനമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് എന്നാൽ സുഭാഷ് വാസു അടക്കമുള്ള എസ് എൻ ഡി പിയുടെ ശത്രുക്കളാണ് മാനസികമായി പീഡിപ്പിച്ച് മഹേഷിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് വെള്ളാപ്പള്ളി നടേശനും അനുയായികളും പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിനാണ് കണിച്ചുകുളങ്ങരയിലെ എസ് എൻ ഡി പി ഓഫീസിനകത്ത് കെ കെ മഹേഷൻ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ ഇത് ആത്മഹത്യയാണെന്ന് വ്യക്തമായിരുന്നു കെ കെ മഹേഷൻ ക്രൈംബ്രാഞ്ചിന് എഴുതിയ കത്ത് പുറത്തുവന്നിരുന്നു കത്തിൽ വെള്ളാപ്പള്ളി നടശനെതിരെ പരാമർശമുണ്ട് വെള്ളാപ്പള്ളിക്ക് തന്നോട് ശത്രുതയാണെന്നും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും കത്തിൽ പറയുന്നു കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നും കത്തിലുണ്ട് ഫിനാൻസ് സ്കൂൾ നിയമന കേസുകളിൽ മകേശൻ ഉൾപ്പെട്ടിരുന്നു തട്ടിപ്പ് കേസ് തൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ ക്രൈംബ്രാഞ്ച് സംഘം ശ്രമിക്കുന്നുവെന്നും ഇത് വെള്ളാപ്പള്ളിയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നും മകേശൻ ആരോപിച്ചിരുന്നു വിവിധ യൂണിയനുകളിൽ നടന്നിട്ടുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി പ്രതിയാകും ഇത് ഒഴിവാക്കാൻ കേസ് തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘം ശ്രമിച്ചു അവർക്ക് വേട്ടയാടൻ എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ വിട പറയുന്നു എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ മകേശൻ എഴുതിയിരുന്നത് എസ് എൻ ഡി പി മൈക്രോ ഫിനാൻസിൻ്റെ സംസ്ഥാനതല കോർഡിനേറ്ററായിരുന്നു മഹേഷൻ പ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതൊഴിച്ചാൽ ഒഴിച്ചാൽ മറ്റ് യാതൊരു അധികാരവും മഹേഷൻ ഇല്ലായിരുന്നു കേസിൽ കൊടുക്കാനുള്ള ശ്രമം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഗുരുദേവൻ സത്യം ഞാനും ടീച്ചറായ എൻ്റെ ഭാര്യയും വെള്ളാപ്പള്ളിയുടെ വീടിന് മുന്നിൽ ജീവിതം ഭൂമിക്കും ഇതെന്റെ ശബ്ദമാണെന്നും മഹേഷൻ എഴുതിയിരുന്നു ഏതായാലും തുഷാറിനെ പോലെ വെള്ളാപ്പള്ളിക്ക് മുങ്ങേണ്ടി വരുമോ തുഷാറിനെ തപ്പി തെലങ്കാന പോലീസ് അലയാൻ തുടങ്ങിയിട്ട് നാളുകളെ ഇറയായി ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ അച്ഛനും ഒളിച്ചോടേണ്ട ഗതി വരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് എല്ലാം മോനെ ഏൽപ്പിച്ച് കാശിക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് ഇടുത്തി കണക്ക് ഈ കോടതി വിധി വന്നത് എല്ലാം കാലം കാത്തുവച്ച കാവ്യനീതിയാണ് അനുഭവിച്ചല്ലേ പറ്റൂ